സിനിമ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഫിലിമായിട്ടുള്ളത്. എക്സെക്ടിൻ്റെ ആപ്പിൽ നമ്മൾ മലയാള സിനിമ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് ആ ഒരു പേജ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് അത്ര നന്നായില്ല. ഇത് മോഹൻദാസിൻ്റെ ഡയറക്ഷൻ കുറച്ച് മോശമായിട്ട് കുറച്ച് അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു. അത് മാത്രമല്ല ഇപ്പോഴിൻ്റെ പ്രകടന ആവറേജ് മൊത്തം നോക്കുമ്പോൾ വളരെ വാച്ചബിൾ ആയിട്ടുള്ള നല്ല സിനിമ തന്നെയാണ്. ഫാമിലീസിനെ ഇറ്റ് ഡിപെൻഡ്സ്, അത് യുവാറി സർട്ടിഫിക്കറ്റാണുള്ളത്, ഡിപെൻഡ്സ്. എല്ലാ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കില്ല എന്നാണ്. ഞാൻ അതിനോട് കൂടുതൽ ഞാൻ അതിലേക്ക് പോണില്ല. പക്ഷെ അങ്ങനെ ഒരു ഒരു പടമാണത്. ഈ ഹോമോന്റെ പരിപാടി ബോംബെയിലെ, ഞാൻ വിചാരിച്ചത് ബോംബെയില് കള്ളക്കടത്ത് അങ്ങനെയുള്ള സെറ്റപ്പ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കയറിയത്. പക്ഷേ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് പറയാൻ തോന്നിയാ ഇന്റർവ്യൂവിൽ വന്നിട്ട് ടിക്കറ്റ് ചോദിച്ചാ, പിന്നെ വിചാരിച്ച് പടം തീരട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ്. എന്തോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ ഞാൻ ഭയങ്കര ലാഗിങ്ങ. ഇങ്ങനെ ഒരു അവാർഡോടെ കാണില്ല, അപ്പേ പോലെയുള്ള സെറ്റപ്പാണ്. ഒരു മ്യൂസിക്, ഒരു അടിപൊളി മ്യൂസിക് പോലും ഇല്ല. വേറെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു എന്ത് ഭയങ്കര സ്ലോ മൂവി. പടം കാണാൻ കയറുമ്പോ ഞാൻ വിചാരിച്ചത് നല്ല ആക്ഷൻ ആയിരിക്കും വിചാരിച്ച കയറി. യൂട്യൂബ് എന്നുള്ള പേരും നല്ല ഒരു ആക്ഷൻ ആയിരിക്കും, നമ്മുടെ മിഗായൽ പോലത്തെ പടമൊക്കെ ഇരിക്കും എന്നൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്ക് ഒരു മൂഡോടായി പോയി. എല്ലാ കാര്യം പറയാല്ല, ആക്ഷനേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹോമോസെക്സ്വലിന്റെ പരിപാടിയാണ്. സോങ്സ് ഇല്ല ശരിക്കും പറഞ്ഞ, ഒറ്റ സോങ് ഇല്ല. വെറുതെ ഒരു രണ്ടുപേരും പാട്ട് ഇങ്ങനെ പാടി അങ്ങനെ നിർത്തനാണ്, അല്ലാണ്ട് പൂനായിട്ടൊരു സോങ് ഇല്ല. അപ്പിപ്പോ ആദ്യ രാത്രി വിജയനന്ദ പടം പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും അല്ല. ഒരു ഇത് ഞാൻ പറഞ്ഞു, ഞാൻ വിജയാനന്ദ നേരം പറയല്ലേ, ഞാൻ അതേപോലെ പടം ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ